എലി അത്ര മോശപ്പെട്ട സാധനമൊന്നുമല്ലല്ലോ. ഒരു വീട്ടിലൊരു എലി ഉണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. പി വി എൻവയോൺമെന്റിലെ വെളിപ്പെടുത്തൽ ദൗത്യം സഖാവ് എന്ന നിലയിൽ അവസാനിപ്പിച്ചു. എന്നാൽ കേരള രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും അലയോലികൾ അടങ്ങുന്നില്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഇനി ഇതെങ്ങനെ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിക്ക് താമര പരവതാനി വിരിയിച്ചതാരാണ്? സ്വർണ്ണക്കടത്ത് സംഘവും കേരള പോലീസും തമ്മിലുള്ള ബന്ധമെന്ത്? കൊട്ടേഷൻ സംഘങ്ങൾക്ക് സമാനമായി കേരള പോലീസ് സംവിധാനം മാറിയതെങ്ങനെ? ഉദ്യോഗസ്ഥരുടെ അനധികൃത സ്വത്ത് സമ്പാദനം കണ്ടില്ലെന്നടിക്കുന്നത് എന്തുകൊണ്ട്? എ ഡി ജി പി അജിത് കുമാറിന്റെ സൂപ്പർ പവറിന് പിന്നിലാരാണ്? വയനാട് ദുരന്ത ഭൂമിയിൽ സന്നദ്ധ സംഘടനകളുടെ ഭക്ഷണ വിതരണം തടഞ്ഞത് എ ഡി ജി പി ആണെന്ന് സി പി ഐയുടെ വെളിപ്പെടുത്തൽ. മലപ്പുറം ജില്ലയിൽ അനാവശ്യമായി കേസുകൾ പെരുപ്പിക്കുന്നുവെന്ന ആരോപണങ്ങൾ ശരിവെക്കുകയാണ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ. ഇതിന് കളമൊരുക്കുന്നത് ആരാണ്? ആർക്ക് വേണ്ടിയാണ് മലപ്പുറം ജില്ലയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? 2016 മുതൽ 2019 വരെ ശരാശരി 12,500 കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്തിരുന്ന മലപ്പുറത്ത് 2023 39,482 കേസുകളാണ് എടുത്തത്. 2021 ഫെബ്രുവരിയിൽ എസ് സുജിത് ദാസ് ജില്ലാ പോലീസ് മേധാവായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് കേസുകൾ കുത്തനെ കൂടിയതെന്ന് കണക്കുകൾ പറയുന്നു. കരിപ്പൂർ വിമാനത്താവളം വഴി എത്തുന്ന സ്വർണം എ ഡി ജി പി എം ആർ അജിത് കുമാറും മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസും ഉൾപ്പെട്ട സംഘം പിടിച്ചെടുക്കുന്നുവെന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണം വിവാദമായതോടെ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിച്ച് വിജിലൻസ് രംഗത്തെത്തുകയാണ്. തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ. പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ പോലീസും പൂരം നടത്തിപ്പുകാർക്കും പങ്കുണ്ടെന്ന് തൃശൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ. സംഭവം സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നും സുനിൽകുമാർ. പൂരം അലങ്കോലമാക്കിയതിനു പിന്നിൽ പോലീസ് മാത്രമല്ലെന്നും മറ്റു ചിലർ കൂടിയുണ്ടെന്നും തിരുവമ്പാടി ദേവസ്വം. എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസിനും ബി ജെ പിക്കും വേണ്ടി മനഃപൂർവ്വം പൂരം അലങ്കോലമാക്കിയതെന്നാണ് പി വി അൻവറിന്റെ ആരോപണം. പരാതിക്കെട്ടുകളുമായി പി വി അൻവർ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മുൻപിലെത്തി. ആർക്കു മുമ്പിലും കീഴടങ്ങിയില്ല, താൻ എലിയായി പോയാലും കുഴപ്പമില്ല, അന്തസ്സുള്ള പാർട്ടിയാണ് സി പി എമ്മെന്ന് പി വി അൻവർ. ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത്. ഇത് വിപ്ലവമായി മാറും, താൻ പാർട്ടിക്കും ദൈവത്തിനു മുൻപിലേക്ക് കീഴടങ്ങുമെന്നും പി വി അൻവർ.